ജനവാസ കേന്ദ്രമായ പൈനൂർ കോത്തായിമുക്കിലെ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് സായാഹ്ന ധർണ നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനവാസ കേന്ദ്രമായ പയ്യന്നൂർ കോത്തായിമുക്കിലെ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചത്. എന്നാൽ അതിനെ പ്രാവർത്തികമാക്കുകയും അതിന്റെ ഭാഗമായി 600 ഓളം ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ അവസാനിപ്പിച്ച് നിർത്തുകയും നിർത്തൽ ചെയ്യുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു യുഡിഎഫ് ഗവൺമെന്റ്. എന്നാൽ അതിനുശേഷം വന്ന ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിലെ ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കുന്ന നിയമം ഇല്ലാതാക്കുകയും ഓരോ പഞ്ചായത്തിലും ഓരോ ബീവറേജ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്ന പുതിയ മദ്യനയം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് 300 ഓളം പുതിയ ബെക്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ കടന്നു വരികയും കോൺഗ്രസ് നേതാക്കളായ വി സി നാരായണൻ, എ പി നാരായണൻ, അത്തായ് പത്മിനി, കെ കെ ഫൽഗുനൻ, കെ ടി ഹരീഷ്, പ്രശാന്ത് കോറോം തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.